അപ്പം മുത്തുവാണി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പിന്റെ ഒരുക്കങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ നമുക്ക് വീഡിയോ കാണാം അസാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പിന്റെ പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ നല്ല ബിസി ആയിരുന്നു എന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം അപ്പം നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ആകെ കൊഴിഞ്ഞു മറിഞ്ഞ് അവലൂസിൻ്റെ അവലങ്കഞ്ഞി പോലെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ വേണ്ടി വേണ്ടിയിട്ട് ഒസ്റ്റോലാണ് വന്നിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബില്ലിങ്ങിൻ്റെ അവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ പെട്ടെന്ന് ദേഷ്യം വരും നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളെന്തായത് ഇപ്പോൾ ഇവിടെ എന്നിട്ട് അനും ഷാമോനും ഉണ്ണിമോളും ആണ് നമ്മൾ കൂടെ ഉള്ളത് ബാക്കി നമ്മുടെ ചെറിയക്കാരിൻ്റെ റീനും അതുപോലെ തന്നെ ഉണ്ണുണ്ണിയും നമ്മളെ കുഞ്ഞാറ്റിയും ആണ് വീട്ടിലുള്ളത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പർച്ചേസിംഗ് കഴിഞ്ഞ് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ആവുമ്പോൾ നമ്മൾ അണൂസിനൊക്കെ ഊഞ്ഞാലാടാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ആയിട്ടിടും മറ്റേ നമ്മൾ നെസ്റ്റോ പോയി അവളിങ്ങനെ മാറി മാറി നടന്ന് വിട്ടായി അതും ഇതൊക്കെ വലിച്ചു വാരി എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ അതുപോലെ തന്നെ ഓയിലാണല്ലോ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വേണ്ടിവരല്ലേ നമ്മൾ കരിക്കാനും പൊരിക്കാനൊക്കെ അപ്പോൾ മുത്തക്ക ചീത്ത പറയുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയല്ലേ അവിടെ ആട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്നൊക്കെ പറയുന്നത് എന്നാലും ചില അത് എനിക്ക് ഓയിൽ െ വേണം കേട്ടോ എനിക്ക് വെളിച്ചെണ്ണേക്കാളും ഇഷ്ടം ഓയിലാണ് എല്ലാവർക്കും വെളിച്ചെണ്ണയായിരിക്കും ഇഷ്ടം ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെന്താ മിളക് പൊടി കാര്യങ്ങൾ അപ്പോൾ മുത്തക്ക എന്നോട് പറഞ്ഞു മുളകൊന്നും ഞങ്ങൾക്ക് പൊടിപ്പിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഇപ്പോൾ ഒരു ഒരു കിലോന് മുളക് പൊടിയൊക്കെ വാങ്ങിച്ചാൽ മതി ബാക്കി നമുക്ക് പൊടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ നോമ്പിന് നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മളെ അടക്കളയിലുള്ള എല്ലാ സാധനങ്ങളും ഫില്ലായിട്ടിരിക്കണതാണ് ഒരു വർക്കത്ത് എന്നൊക്കെ നമ്മൾ ഉമ്മ ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ ഉമ്മയെന്ന് പറയുമ്പോൾ എപ്പോഴും മാസത്തിലാണ് സാധനം വാങ്ങിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും അവിടെ സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഈ മാസത്തിൽ ും വാങ്ങൂല കേട്ടോ ഞാനൊരു കഴിയുമ്പോൾ ഒരാഴ്ചയിൽ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് ഇടക്കും തിലക്കൊക്കെ ഒരു മാസത്തിൽ വാങ്ങും പക്ഷെ ഇപ്പം കുറേ ആയിട്ട് മാസത്തിനല്ല കേട്ടോ വാങ്ങിക്കാറുള്ളത് അപ്പം ഉണ്ണിമോളാണ് ബില്ല് എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അവളാണില്ല ഭയങ്കര ചൊറയാണ് കേട്ടോ കാരണം അവൾക്ക് ആ ബില്ലിൽ ബില്ലിലിപ്പോൾ നമ്മൾ അരി എഴുതിയെങ്കിൽ ആദ്യം അരി എടുക്കണം പഞ്ചസാര എന്നിട്ട് പഞ്ചസാര അപ്പോൾ ഈ ട്രോളിയും പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി അടിച്ച് ചുറ്റി അടിച്ച് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ അരി ഇവിടുന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അരി ഇപ്പം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം വാങ്ങിക്കേണ്ട നമുക്ക് പിന്നെ വാങ്ങിക്കാൻ പുറത്തുനിന്ന് Ahí, Canudar, ¿no? ഇവിടെയാണെങ്കിൽ ഈവനിങ് ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് അരിപ്പൊടി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അരി നനച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം നമ്മൾ അഞ്ച് കിലോൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പാലട പ്രഥമൻ അങ്ങനെ അത് ഇത് സേമിയോ അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് അതൊക്കെയാണല്ലോ നമ്മൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് അവർക്ക് നോമ്പിനേ ഇച്ചിരി വേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് ഇവർക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിമോൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളടുത്ത് ഏതെങ്കിലും ഒരു പൊരിക്കടി അതുപോലെ തന്നെ ഒരു നല്ലൊരു ജ്യൂസ് പിന്നെ ചോറ് മതി എന്നോ പറഞ്ഞിട്ടുള്ളത് കടികൾക്ക് പകരം ചോറ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം ഒരുപാട് പൊരിച്ച കടികളും കാര്യങ്ങളൊന്നും ഇഷ്ടം പക്ഷേ ചോറിൽ നല്ല അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പച്ചക്കറിയുടെ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം പച്ചക്കറി കുറച്ചൊക്കെ ഇവിടെ നിന്ന് വാങ്ങി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് തിങ്കളാഴ്ച പുറത്ത് പോയിട്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് തിങ്കളാഴ്ച പുറത്ത് പോയിട്ട് വേണം നമുക്ക് വാങ്ങിക്കാൻ കേട്ടോ ഇവിടുന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇവിടുന്ന് സവോള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള നമ്മൾ ഉരുളൻ നമുക്ക് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കാം ഉരുളം കെങ് ഒക്കെ വേണമല്ലോ ഉരുളം കെങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് മുട്ട അതുപോലെ മല്ലിച്ചപ്പ് പൊതി പൊതിനീനെ ഇവിടെ ഉണ്ടല്ലോ സോറി മല്ലിച്ചപ്പ് ഉള്ളി അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇന്നിപ്പോൾ പോയിട്ടുണ്ട് ഡബുലർച്ച പോയിട്ടുണ്ട് അപ്പം പിന്നിവിടെ റിവിരിങ്കിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വരാം എന്നതിന് ശേഷം നമുക്ക് yeah <laughs> എന്താണ് പറയുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഷാമോനും അനൂസും ഇവിടെ എന്തൊക്കെയോ നടന്ന് തല്ലൂടി നടക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവരെ കുറുമ്പ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് അപ്പോൾ നമ്മൾ പുളിങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ അതുപോലെ തന്നെ ബട്ടർ പേപ്പർ നമുക്ക് ഈ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു അങ്ങനെ ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഉപ്പ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പേസ്റ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ചും കൂടെ എടുത്തതാ കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മളിത് നമ്മുടെ ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പോൾ അനൂസിന് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് മിത മുതുക മിഠായി വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ട ഈ ഒരു മിഠായി ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അഞ്ച് കൊള്ളൂല്ല കൊള്ളൂലാട്ടോ മണ്ട മിഠായി എന്ന് പറഞ്ഞാൽ മണ്ട മിായിയാണ് അത് ഇവിടെ തിന്നാതെ അവിടെ ഇട്ടു കേട്ടോ അപ്പോൾ ഷാമോന് ഇങ്ങനത്തെ മിഠായി വാങ്ങി അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ തന്നെ മറ്റവർക്കും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ പക്ഷേ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം അയ്യായിരം രൂപക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും വാങ്ങിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും നോമ്പിന് വെറും തിന്നൽ തന്നെയാണോ പണി എന്ന് അങ്ങനെയല്ല നോമ്പിനാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയെല്ലാം സ്റ്റോക്കാക്കി വെക്കാറുള്ളത് കേട്ടോ അല്ലാത്ത സമയങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെയാണ് വാങ്ങിക്കാറുള്ളത് നോമ്പിന് നമ്മൾ എപ്പോഴെപ്പോഴും കടയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയും നോമ്പിന് ചിലവ് കുറവാണ് നോമ്പിനും അത്യാവശ്യത്തിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലേ അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നോമ്പിന് ചിലവ് കൂടുതലായിട്ട് തോന്നിയിട്ട് അരിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ അതുപോലെ തന്നെ പഞ്ചസാര ഈ സംഭവങ്ങൾക്കാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കിപ്പിറക്കി വെക്കണം അപ്പം ഞാൻ അഞ്ച് കിലോ ഓയിൽ അഞ്ച് ലിറ്റർ ഓയിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ എവിടെ ഉണ്ടല്ലോ മുത്തുക്ക് വെറും ഓയിലെന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ കിട്ടിയപ്പോൾ ഞാൻ അത്യാവശ്യം മുതുക്കാനെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നുള്ളൂ കേട്ടോ എന്തായാലും അതൊക്കെ നമുക്ക് യൂസ് ആക്കുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ റാക്കിൽ ഇങ്ങനെ വെക്കുകയാണ് കാരണം ഇപ്പോൾ ഡപ്പകളിൽ ഇടാനുള്ള ഡപ്പകളൊന്നും കാലിയായിട്ടില്ല എല്ലാം ഫില്ലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഫില്ലാവാത്തത് ഞാനിപ്പോൾ എടുക്കുമ്പോൾ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ മേലെ ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഉണ്ണിമോളുടെയും റെബിടേയും മണ്ണൂൻ്റെയും നനൂൻ്റെയും ഇവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് പപ്പടങ്ങളും അതുപോലെ തന്നെ മുളക് പൊടി രണ്ട് ഐറ്റം വാങ്ങിയിട്ടോ നമ്മുടെ മറ്റേ ഇതിലെ കാശ്മീരി മുളക് പൊടിയും പിന്നെ സാധാ മുളക് പൊടിയും വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതൽ കുരുമുളകാണ് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതൊക്കെ ഓരോരോ കള്ളികളിൽ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഒരു കളി കള്ളിയിൽ അതുപോലെ തന്നെ നമ്മുടെ ആട്ട മൈദ അങ്ങനത്തൊക്കെ ഐറ്റംസ് ഒരു കള്ളിയിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത് ഇന്ന് സാധനത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പകളിൽ ഇട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടക്കി പറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ളത് മാഷല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു റമല്ല എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ എല്ലാ നോമ്പും നോറ്റിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇരിക്കാനും നല്ല മനസ്സോട് കൂടിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ കൂടുതൽ പ്രാർത്ഥനകളും സമയങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എല്ലാത്തിനും സമയം വേണേലും ഇപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നോക്കണം ഇപ്രാവശ്യം നമുക്ക് നന്നായിട്ട് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി നോമ്പിൻ്റെ സമയത്ത് പക്ഷേ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നേരം പോകട്ടോ അപ്പോൾ ചോദിക്കും നീ ഓതൽ നിസ്കരിക്കലും ഫുൾ ടൈം അപ്പം നമുക്ക് ആ കാര്യങ്ങൾ മാത്രമല്ലല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കണമല്ലേ നമ്മളൊന്നിനും ടൈമില്ലാന്ന് വിചാരിച്ചാൽ ഒന്നിനും ടൈം ഉണ്ടാവില്ല എല്ലാത്തിനും നമുക്ക് ടൈം ഉണ്ടെന്ന് കയറി നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ നോബിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അത് പഞ്ചസാര നമ്മൾ അഞ്ച് കിലോനോട്ടം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും ആവില്ല കാരണം നമുക്ക് ഏറെ വെള്ളം കലക്കണം ജ്യൂസ് അടിക്കണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളുള്ള പേരെല്ലേടോ അപ്പോൾ എല്ലാം വേണ്ടത് അപ്പോൾ നമ്മളത് പഞ്ചസാര നമ്മുടെ ബക്കറ്റിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബക്കറ്റിലേക്കും നിറച്ച് വെച്ചിരിക്കുകയാണ് ബാക്കി നമ്മൾ കവറിൽ കെട്ടിയിട്ട് തന്നെ അങ്ങനെ വെക്ക കേട്ടോ എനിക്ക് ഡപ്പകളും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് വെച്ചാൽ

അതിന് ഓയിലും ഡോ കുറവാണ് അപ്പോൾ അതും നിറച്ച് വെക്കുകയാണ് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ കൂടുതൽ യൂസ് ചെയ്താൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാണ് ഇതിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിലാട്ടിയത് പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ പൊരിക്കാനും കഴിക്കാനൊക്കെ ഓയിലാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം സൺഫ്ലവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ മയോനീസൊക്കെ റബിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടി സൺഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനെ ബ്രാൻഡൊന്നും നോക്കി വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ പുളിങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളിങ്ങും അടപ്പയിലാക്കി വെച്ചു പിന്നെ ഗരം മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള ഐറ്റംസുകൾ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മയോനീസ് അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഡാൽഡ അങ്ങനത്തൊക്കെ ഫ്രിഡ്ജിൽ ദിവസമായല്ലേ നിങ്ങൾ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നമ്മളെ കാര്യങ്ങൾ മയനീസ് അതൊക്കെ ഒരിക്കലും കഴിഞ്ഞിട്ട് എല്ലാം മടക്കലേത്തും അടിച്ച് വയറിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ നോക്കിച്ചിട്ട് അപ്പോൾ എല്ലാം പൂക്കളിട്ട് നല്ല പന്തലിൻ്റെ മേലക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മുടെ ഇതാണ്ടോ എല്ലാത്തിൻ്റെ മേലും പൂക്കളായി നമ്മളീ പന്തൽ ഫില്ലാവാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ വള്ളി ഉണ്ടല്ലോ ഞാൻ വിത്തിടുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടേല്ലോ അപ്പോൾ ഏകദേശം ടൈമൊക്കെ നോക്കിയാൽ ഏകദേശം മുളക്കുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നമ്മളെ പയർ യറൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പയറിൻ്റെ അതൊക്കെ നല്ല എനിക്ക് പയറിൻ്റെ പയറ് കഴിക്കുന്നേക്കിഷ്ടം ഇഷ്ടം ഇതാണ് കേട്ടോ പക്ഷെ പുളി ഉറുമ്പ് വരുന്നുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം പയറിൻ്റെ ഇല കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാടത്തൊക്കെ നമുക്ക് പയറിൻ്റെ ഇല കിട്ടും അപ്പോൾ ഇതാ കയ്പ വള്ളി ഇതിൻ്റെ മേലെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് സെറ്റ് ആക്കണം അതുപോലെ തന്നെ പയർ ഇതാ നമുക്ക് ഉണ്ടായിട്ട് മൂത്ത് പോയി കേട്ടോ കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെയൊക്കെ പയർ ഉണ്ടായിട്ടുണ്ടോ മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൈകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് പന്തൽ ഇതാ അടി അവിടെയൊക്കെ മുളച്ച് ഓരോന്നും അതിൻ്റെതായ രീതിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഷാല എല്ലാം അടിപൊളി ഇനിയാണ് നമുക്കെല്ലാം സെറ്റ് ചെയ്യേണ്ടത് അവിടെയാണെങ്കിൽ നമ്മുടെ വഴുതനയുടെ ഫാമിലി അവർ അടിപൊളി അവിടെ നിൽക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ മാഷാല്ല വഴുതനെ പൊട്ടിച്ചിട്ട് സത്യം പറഞ്ഞാൽ വഴുതന കഴിച്ച് മതിയായി എന്ന് പറഞ്ഞ പോലെ ഇട്ട അവസ്ഥയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ പുഴുക്കളുണ്ട് നോക്കൂട്ടോ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ പുഴു എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒളിച്ചും പാത്തു ഇരിക്കുന്നുണ്ടാവുട്ടോ നമ്മുടെ കോടി ഓടിക്കളിച്ചതൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്കെല്ലാം നമുക്ക് വിചാരിച്ച ചെയ്യാൻ പറ്റൂട്ടോ അതാണിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ ലിച്ചി ഉണ്ടല്ലോ ലിച്ചി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുരു ഞാൻ രണ്ട് മൂന്നെണ്ണം അവിടെ കൊണ്ടിട്ടതാട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതാ മുളച്ചിട്ടുണ്ട് നമുക്കൊന്ന് പറിച്ച് നട്ടം ഒക്കെ ഉണ്ടാവുമില്ല എന്നൊക്കെ അറിയാമല്ലോ കുന്നോളം ഇവിടെ അലക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അയൽ അലക്കിയിട്ടുണ്ട് ഇവിടെ അയലിലിട്ടിട്ടുണ്ട് കുഞ്ഞിമോള് അലക്കി തോരയിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മളെ രണ്ട് ദിവസത്തെ നമ്മളെ ഫംഗ്ഷൻ ഇട്ട മുത്തക്കാൻ്റെ ഷർട്ട് കാര്യങ്ങൾ അതുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചീരകൾ ഇവിടെ ഈ എല മാത്രം നുള്ളിയിട്ട് നമുക്കിപ്പോൾ നോമ്പിനെയൊക്കെ നമുക്ക് നത്തായത്തിനേക്കാനൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഞാനതൊന്നും പറിച്ചിട്ടില്ല പിന്നെ നമ്മുടെ കാറ് റബിമോ അപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ റമൻ ഈ ബക്കറ്റ് ഒന്നും എടുത്ത് കൊണ്ടുപോയിട്ടില്ലല്ലോ അവിടെ കഴുകി പല നമ്മുടെ കാറിൻ്റെ കവറൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഉണ്ട് കേട്ടോ ചീര ഞാൻ പറിച്ചു കളഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ നമുക്ക് നല്ല അടിപൊളി പച്ചചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലൊക്കെ കാണാം പച്ചചീര എന്നൊരു കൗത് കാണാം നല്ല രസമാണ് അതുപോലെ തന്നെ അത് നമ്മുടെ റൂബിക്കയാണ് കേട്ടോ ആ തയ്യം നമ്മുടെ റൂബിക്കയുടെ തെയ്യാണ് പിന്നെ ഇവിടെ പന്തൽ ഇട്ടിരുന്നില്ലേ അത് അത് നല്ല പോലെ പ്രശ്നം മുട്ടിഞ്ഞ വെള്ളി പന്തലിൻ്റെ മേലെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറ്റി കുരുമുളക് വാങ്ങിച്ചിരുന്നല്ലോ അപ്പോൾ അതെനിക്ക് നടാനൊന്നും ചക്കിൽക്കോ കവറിലോ ഒന്നും ആക്കി വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നനയുടെ ഉക്കൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇതിന് മാറ്റി വെക്കണം ഇതിപ്പോൾ അവർ ചകിരിച്ചോറ് മാത്രമാണ് തോന്നുന്നുണ്ട് നമ്മൾ ചതുരപ്പുളി വാങ്ങിയില്ലേ അത് നല്ല തളിർത്ത് നല്ല കൊമ്പും ചില്ലക്കായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത് നമ്മൾ നനക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ നന്നായി നനച്ചു കൊടുക്കും നമ്മുടെ ഇതിലൊക്കെട്ടാ നനക്കുന്നോണ്ടാണത് അതുപോലെ തന്നെ ഉണ്ണിമോള് എല്ലാവരും കളിക്കുകയാണ് കേട്ടോ അവിടെ അവർ റീനു ഇവിടെ ഉണ്ട് റിനു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയക്കാൻ്റെ കുട്ടി കുഞ്ഞാറ്റി ഷാമോനുണ്ടായിരുന്നു അവർ പോയിട്ടോ ചെറുനാരങ്ങ ഇവിടെ ഇവിടേതാ കായ്ച്ച് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അത്യാവശ്യം വലുപ്പമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വലുപ്പമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ മക്കൾസ് ഇവിടെ ഇവിടെതാ നിൽക്കുന്നത് ഇവിടെയൊക്കെ റെബിമോൻ ഇവിടെ ആക്കിയതാണ് കേട്ടോ തീറ്റക്കെ കൊടുത്തിട്ട് നമ്മുടെ താറാവിനെ ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മളെ കോഴികളിനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ കോഴികളാണ് അപ്പോൾ ഇതിൽ ഈ ചെറിയ കുട്ടികളെല്ലാം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നവർ ഒരു പെട ചെവലുള്ളതിനനുസരിച്ചിട്ട് എടുക്കണം ഞങ്ങൾക്ക് നാല് പെട അഞ്ച് പെട അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല ഈ ചെറിയ കോഴികളുണ്ടല്ലോ ഏകദേശം ഇവർ മൂന്ന് മാസമായിട്ടുണ്ട് കൊത്തുനിന്ന് മൂന്ന് മാസമായിട്ടുണ്ട് ഇവരുടെ നമ്മൾ കൊടുക്കുന്ന നാടൻ കോഴിയാണ് തനി നാടൻ കോഴിയാണ് ഇവരുടെ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്ന് മാസമായത് കേട്ടോ അതുപോലെ തന്നെ ഈ പുള്ളിക്കോഴി പുള്ളിക്കോഴിയുണ്ടല്ലോ ആ പുള്ളിക്കോഴി അതിന് നമ്മൾ കൊടുക്കുന്നത് സോറി ചോപ്പ് കോഴിക്ക് ഈ ചെറുതിന് നമ്മൾ കൊടുക്കുന്ന മുന്നൂറ്റി അൻപത് രൂപക്ക് ഈ പുള്ളിക്കോഴി ഏതാ അതിന് കൊടുക്കുന്നത് നമ്മൾ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് അതിന് അത്യാവശ്യം റേറ്റ് ഉള്ള കോഴിയാണ് അത് നാടൻ കോഴി തന്നെയാണ് പക്ഷെ ഒരു വർഷം കണ്ടിന്യൂ ആയിട്ട് മുട്ടയിടുന്ന കോഴിയാണ് കേട്ടോ ഇങ്ങനത്തെ ഈ തരത്തിലുള്ള പുള്ളിക്കോഴി ഇത് നമ്മുടെ നാടൻ കോഴിയാണ് മുന്നൂറ്റമ്പത് രൂപയുടെ കോഴിയാണ് ഇതൊക്കെ തന്നെയാണ് അത് നാടൻ കോഴിയല്ല കേട്ടോ അത് മുട്ടക്കോഴിയിൽ പെട്ടതാണ് ആ ബ്ലാക്ക് പുള്ളി വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതൊക്കെ നാടൻ കോഴിയിൽ വെട്ടതാണ് അതൊക്കെ നമ്മൾ ഈ ഒരു റേഞ്ചിലാ കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിൽ കുറച്ചിട്ടൊന്നും കൊടുക്കുന്നില്ലാണ്ടോ ആ ബ്ലാക്ക് കോഴിയൊക്കെ അതിൽ വെട്ടതാണ് പുള്ളിക്കോഴി അതല്ല അത് റേറ്റ് കൂടിയതാണ് ഇവളാണ് കൊടുക്കണില്ല കേട്ടോ ഇവിടെ മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ താറാവിന് ഇപ്പം കൊടുക്കുന്നില്ലാട്ടോ ബാക്കിയെല്ലാം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല കുറേ കോഴികൾ കൊണ്ടുപോയിട്ടോ കുറേ പേര് കൊണ്ടുപോയി കുറെ കൂട്ടിലും ഉണ്ട് കുറെ കൊണ്ടുപോയി പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ആരോ കൊണ്ടുപോയി കള്ളനൊക്കെ ടീറ്റി ഇല്ല സി സി ടി വി ഓർഡർ ചെയ്തിട്ടുണ്ട് വരൂ കേട്ടോ അപ്പോൾ മൊത്തം അണീസ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ നോമ്പാണ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസ്സാം വലൈക്കും